ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ് അറിയാം അതിനെ ഞാൻ എന്ത് ചെയ്യും ഒരു ഐഎഎസ് ആരെയും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷ് ചേർന്ന നീയല്ല ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരുടെ അപ്പുറത്തെ പ്രൊഫസർ അല്ലേ അങ്ങേരോട് ഓക്കേ ഇത് സത്യം പറഞ്ഞത് അപ്പോൾ ആദ്യത്തേതോ അത് സത്യം പറയാ ഇത് മുടക്കിയത് അവൻ തന്നെ അവൻ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വെക്കും വെക്കണം എന്തായിരുന്നു ഒരാളുടെ രണ്ടാളുടെ സ്നേഹം ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ ഒരു പായൽ ഉറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ട് ഒരുപോലെ രണ്ട് വീടും രണ്ട് പിള്ളേരും ഉണ്ടായപ്പോൾ തെറ്റി नी इवे चव अवे कल्याण अवेटिया पढ़िपो तरवाड़ो पार्यो मणांगे मोकम वीडन पण नच नरवड़ी चेरक ना पार्यम तरवाटी पर पढ़िपो अंदस चेरक नि अत्र डीसेंट पार्टी नी अत्रया प्रतीक्षिक्कुन्नु ओरु 25000 रूप 25000 रूप कुरच्चु कूडी पोई नमुक्क संसारिच्चु उरप्पिक्काम एडा निनक्क या 2.5 कोटी रूप स्वत्तुल्ल ओरु कोडीश्वरिये केट्टिच्चु तरुम ओरु मादिरि वेंड 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 या परणु केट्टा ओरु चाय एडु एडा या काली परणु अल्ल एनिक्क वेंडा वेंडे वेंडा निनक्क जीवितकालम मुझुवन करकालडे मत्तंगे चेने चेम्बु चुमक्कानडा विधि इनी इप्पो या आरु तप्पि एडुक्कुन ईशरा नी सत्यम परंजानो अदे लोरी क मच्चाने जंगशन लोड मुझुपन எவ்வளவு நோக்கி இருக்கீங்க கலை டேய் தங்கப்பா எப்படி இருக்கு அந்த ஸ்டைல் ஜூப்ப உழைப்பாளி படத்துல ரஜினிகாந்த் மாதிரி இருக்கு ஐயோ உழைப்பாளி இல்ல உழைப்பாளி டேய் சின்ன சாமி ஒரு ஃபில்டர் வெல் ஆஹா என்ன மச்சானே இந்த பணிக்கும் போணில்ல கூலி பணியக்க எங்க நிறுத்தி அலவலால இவர காணோம் ஒரு போடு சரக்கறக்கம் பட்டின கடங்கள் உலம்பிக்கறோம் मुनियंडी
എന്റെ കടയിൽ ചരക്കറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയനും തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ച് ഒക്കെയാണ്. ഇതിട്ടുകൊണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോവാൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെ, പ്രശ്നം എന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു പറ്റുന്നതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേളം ഒരു എനിക്കും നിനക്കും കൊന്നുകളയും. എനിക്കിതറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കൊടിച്ചെരി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാനെന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വാ വാ ഇവിടെ ഇരി. ദേ പാഷ ഒരു റീത്ത്. റീത്ത എന്തിന്? എല്ലാം പറയാ മനോഹര. ഇവിടെ ഇരി. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധി അതുകളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി കെണിയ ആ കുശലാക്കിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിന് നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമന്ന തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു. അതിൽ വിജയിക്കുന്നു. പിന്നെ കെട്ടുന്നു. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്കും മൊത്തം അടിച്ചിരുത്തോണ്ട് മുങ്ങിയിരിക്കണം. അടുത്ത ബസ്സിൽ പുറപ്പെടാം. ദശ ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ. കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. അവ മുമ്പേ എത്തി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു ഡിസ്ക് എടുത്താലും ശരി, എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും കിട്ടി. ഇത് റിസ്ക് തന്നെയാ. ഇതെന്റെ ഒരു വാശിയാണ്. സ്വന്തം മോളുടെ ജീവിതമാണ് സൂക്ഷിക്കണം. അതാണ് എനിക്ക് വലുത്. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. ഞാൻ കുബേര, കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടായി. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിക്കുന്ന സാധനം ഞാൻ ഡീസന്റ് വലിയ മുതലാളിയാ. കശുവണ്ടിയുടെ എത്ര ഫാക്ടറി ഉണ്ട്? ഒന്ന്. ഒന്നോ? ഈ നിക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുപ്പിയേ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ. വയറ് നിറഞ്ഞ് ഈ നോക്കത്താ ദൂരത്ത് കണ്ണ് നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ, ഇയാൾക്ക് മനസ്സിലായില്ല. ശരിക്ക് പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് വിടുക്കുന്ന ഫാക്ടറി. ഓ, ദൂരദർശനൻ. ദൂരദർശനൻ ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോനക്കായാവൂലേ. ഓ, 1.5 കോടി. എടോ പിയേ, ഇവിടെ പരിസരത്തെങ്ങനെ 5-സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട് താമസിക്കാൻ? ഇല്ല സാർ. ഇല്ലേ? എങ്കിലും ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേ. എന്റെ വീട്ടിൽ താമസിക്കാൻ പറയണേ. സാർ, സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇതന്നെ പറഞ്ഞത്. അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല. ക്ലീ, ഇനി വരാതെ നോക്കണം. ആ, മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളെ വീട്ടിൽ താമസിക്കാല്ലേ. ഡ്രൈവർ, ഒരു 50,000 കൂടെ ചെക്ക് എഴുതി. അയ്യോ, പണം തന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം. എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ വണ്ടി എടുക്കും. നീ സ്വീകരിച്ചോണ്ട് വാടേ. ഇതാണ് എന്റെ ഭവനം. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടി ചന്ദാമര. എടടേ, എന്താ എന്താ ഇവൻ എന്തോ? ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത്. തട്ടി തോളി കേട്ടടാ. കേട്ടടേ, തട്ടി തോളി കേട്ടടാ. ഇങ്ങോട്ട് പറയേ, ഇങ്ങോട്ട് പറയേ. ഇതൊക്കെ ഒരു നേക്കാ.
അറിഞ്ഞുകൂടാത്ത വേലയുള്ള പറഞ്ഞു കൊടുക്കണേ ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കയറ്റി മിഴുങ്ങിയാ നിക്കുന്നു, അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകള് എങ്ങനെ പഠിച്ച്? സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ തന്നെ. ഇതാ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ, നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായിയലവാവൂല്ലേ? പിന്നെ ചില കഴുപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരിക്കെ പുറതെയില്ല ചെല്ല. ഇവിടെ നിന്നാ കണ്ണുവിട്ടുവിടും. വാ, അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരം നടത്തും. എന്താ അയൽവാസി? ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ മച്ചനോട്. ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ. ആ കോട്ടും സൂട്ടൂരി ഞാനങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. തംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്കാ റാണീസെ പ്യാർ ഹോകയ. ഓ, അവന്റെ ഒടുക്കത്തിന് ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മച്ചാനെ. അച്ഛാ അച്ഛാ, മനീഷ കൊഴിയാള സാ പെക്കണോ? ആ ഓഫ് ഓഫ് ഓഫ്. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊഴിയാളക്ക് ഡേറ്റ് ഇല്ലെന്ന്. നമുക്ക് ജൂഹിച്ചവളെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ, ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി മങ്ങി നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല, അച്ഛന്റെ ആരും കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തിന്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്ത പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മിടുക്കി. എടി തൂവലെ, മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യും എങ്കിൽ എല്ലാവരും അകത്തായ തന്നെ തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലേഷ്. ബാലകൃഷ്ണ തെറ്റിത്തേ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി. ഓ, അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടടി. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോർദരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചൊരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോഹം കഴിവണത് ആട്ടും പാലില്. ഓ, ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരൻ അല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായേനെ. എന്തിനാ ഇവര് പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ, ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളകളുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. എന്റെ മോള് എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി, ഞാൻ ബാലകൃഷ്ണ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയില് വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. ഇംഗ്ലീഷ് സിനിമ
ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം രണ്ടാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്. രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ. ड्राइवर अभिप्राय मनसुट मुखभाव संगति डैडी बोला कि आप हिंदी बात कर सकते हैं। डैडी को हिंदी नहीं आता, हम हिंदी में बात करेंगे। बोलो क्या? एंजे मोक हिंदी नन्नाई तेरिया आदेनी करी लायन एंदे हिंदी है लेश्मी की हिंदी अरिया वन्नम अच्छा ना दारी लन्नम एनी क्या अरिया बाड़ी लायरन आपने दिलवाले दुल्हनिया ले जाएंगे देखा आप किसी से प्यार किया है क्या देखा जिस तरह लखनऊ की गाड़ी गोरी मेरा എന്തരാണ് മോൾ ഇന്ത്യയിൽ പറഞ്ഞത് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാ അയ്യോ അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീത്തു കൊടുക്കാൻ അത് ഞാൻ ഏറ്റു നിർത്തിയ നിറഞ്ഞു ഒരു പഴം കൂടി താങ്ങൂല്ലേ താങ്ങൂല്ല അയ്യോ ഇതി പൂരല്ലേ ഇടി തിന്നുള്ളൂ ഇതാ വിശപ്പൊന്നുമില്ലേ കഴിക്കണ്ടേ ഇതെന്ന രണ്ട് മാത്രം ഒന്ന് പട്ടിക്ക അയ്യേ അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും മതി എനിക്ക് എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ വരുന്നുണ്ട് എവിടെ വീട് കുറച്ച് തെക്ക തെക്കെന്ന് പറഞ്ഞാ വടക്കിന്റെ ഓപ്പോസിറ്റ് അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു വലിയ ദേശക്കാരനാണല്ലേ സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി പഞ്ചാര അടിച്ചോ പഞ്ചാര അടിച്ചോ ആ പിന്നെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം ആക്രമണം കാണിക്കരുത് ആഹാരം കാണുമ്പോൾ എനിക്ക് ആക്രമണമാണല്ലടാ തെണ്ടി പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്നെ അടുക്കള വശത്ത് ഇരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ തെറ്റായി പോയി ആ അതൊക്കെ പോട്ടെ ഇവിടത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരിണ്ടല്ലോ അവളുടെ ഒരു ഒടുക്കത്ത നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും ഞാൻ ആരാണെന്ന് അവളോട് ചോദിച്ചാൽ നീ എന്നൊന്നും ഉണ്ടാതിരിക്കണേ നിനക്ക് ഹിന്ദി അറിയോ ഈ ഇഷ്ക് ഹുവ എന്ന് പറഞ്ഞാൽ എന്താ തേങ്ങാ കൊലാന്ന് നീ ചൂടാവാതെ എടാ അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ് അങ്ങനെ മാട്ടുപെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ പോകുന്നു അവന്റെ രുചിപ്പ് കണ്ടില്ലേ നീ ഇതുവരെ പെയ്യില്ലേ ചട്ടി നോക്കി കണ്ടില്ല ജോലിക്കാരി കടക്കണത് നോക്കി അവിടെയും കണ്ടില്ല അപ്പൊ ഞാൻ നിരൂപിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന് അല്ല ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു നീ കൂടുതൽ കോനായിരിക്കണ്ട
ബിസിനസിന്റെ തലവേദനയ്ക്ക് ഇടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. ആ വാ 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 പോം പോം പോ. വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ട്. പാവല്ലേ. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. ഏവയൊരു മണ്ണുണ്ണി എന്നെ ചിരിക്കണ്ട, ദൈവം ഒരാൾ മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ കമ്മീഷൻ മറക്കരുത്. വാടാ ഇങ്ങോട്ട് വാ. എന്തിനാണ് എന്നെ കണ്ട് ഓടിയത്? താൻ എന്തിനാ ഓടിയത്? നീ ഓടുന്നുണ്ടല്ലോ, ഞാൻ ഓടിയത്? അത് കൊള്ള, എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന്? എന്റെ പൊന്ന് ചേട്ടാ രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ് ഞാൻ. മൂന്നാമത് അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമത് അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വയ്യാ 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 എന്ന് പറഞ്ഞത്. നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാനെ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു. പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ. തെറ്റകളിൽ പരമചെറ്റ, തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി, ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി. ബാൻഡും കോട്ടടിച്ച് കൊണ്ടുവന്ന ചെറ്റെന്നോ? ആണോ തെണ്ടി? ആണോ ദരിദ്രവാസി? കണ്ടപ്പനെ, തറയൊക്കെ വെറും തറയാ, പക്ഷെ തറവാടിയൊക്കെ തറവാടിയാ. നിന്നെ പറഞ്ഞല്ല, നിനക്ക് വേണ്ടി അപ്പോ ഡ്രൈവർ കുസലാപ്പിയാ പറഞ്ഞല്ലേ. എന്നെയോ? എന്താ നിനക്ക് എന്നെ തല്ലണോ? ചോറ് എന്നെ കഴിക്കാൻ കടിക്കില്ല. ഇത് താമസിക്കണ്ട, നിങ്ങൾ ചെല്ലേ. പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കാം. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ ഒന്ന് എതടേ ചെല്ലേ.